ഹേയ്, യു ഡോണ്ട് ഹാവ് എ റെയിൻബോ വിത്തൗട്ട് എ ലിറ്റിൽ റെയിൻ. അതായത് രമണ, ജീവിതം കുറച്ചെങ്കിലും കളർഫുൾ ആവണമെങ്കിലേ ഇച്ചിരി കഷ്ടപ്പാടും ഹാർഡ് വർക്കും വിഷമങ്ങളും ഒക്കെ വേണമെന്ന് അത്രയുള്ളൂ. ടേക്ക് ഇറ്റ് ഈസി മാൻ. അപ്പൊ നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞു വന്നതിന്റെ കാരണം, ഇന്നൊരു റെയിൻബോ തീമിലുള്ള ക്യൂട്ട് ഗിഫ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ കുറച്ച് പേപ്പർ സ്റ്റാർസ് റെയിൻബോ തീമിൽ, അതായത് റെയിൻബോ കളേഴ്സ് ആൻഡ് ഓർഡേഴ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതേപോലത്തെ ഒരു കട്ടിയുള്ള പേപ്പർ ആണ്. ഇനി നമ്മുടെ സ്റ്റാർസിൽ എന്താ ഈ കാണുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കാം, ഒരു കർവ് പോലെ കേട്ടോ. ഇനി എന്തെങ്കിലും കോട്ടൊക്കെ എഴുതി കൊടുക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷസ് അല്ലെങ്കിൽ റെയിൻബോ റിലേറ്റഡ് ആയിട്ടുള്ള വിഷസ് ഒക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഇനിയാണ് മക്കളെ പണി, നമുക്കൊരു പേപ്പർ ഫ്രെയിം ഉണ്ടാക്കണം. അപ്പൊ ഫ്രെയിം ഉണ്ടാക്കാൻ ഇപ്പൊ എന്തെത്ര പണി എന്നാവും നിങ്ങൾ ആലോചിക്കണം. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാലേ, ഞാൻ ആദ്യം തന്നെ കയറി കാർഡ് ഉണ്ടാക്കി. നമ്മൾ കാർഡ് ഉണ്ടാക്കിയതിന് ഛേ, അല്ല, ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷമാണ് കാർഡ് ഉണ്ടാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ. ഫ്രെയിമിൽ കൊള്ളുന്ന കാർഡ് ഉണ്ടാക്കിയാൽ മതി, ഇതിപ്പോൾ കാർഡ് കൊള്ളുന്ന ഫ്രെയിം ഉണ്ടാക്കണ്ടേ, അതാണ് പണി. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് അബദ്ധം പറ്റാറുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ചാൽ മതി കേട്ടോ. ആദ്യം നമ്മുടെ കാർഡ് വെച്ചിട്ട് ഒരു ബോർഡർ വരച്ചു, എന്നിട്ട് അതിൻ്റെ ഒരു 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ബോർഡർ വരച്ചു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള 4 കള്ളികൾ വരയ്ക്കാൻ പോകുന്നത്. അതായത് 1, 1.5, 1, 1.5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 കള്ളികൾ ചുറ്റും വരയ്ക്കില്ലേ, അത് കേട്ടോ. എന്നിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ആ 4 മൂലകളും കട്ട് ചെയ്ത് മാറ്റാം. അതെ, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കിളികളുടെ സൗണ്ടും ചീവിടിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കാം. അത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ വരുന്നതായിട്ട് അങ്ങോട്ട് വിചാരിച്ചാൽ മതി കേട്ടോ. ഇനി ആ വീതി കുറവുള്ള ഭാഗത്ത് ഒരു 1.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതാ ഇതുപോലെ വരച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം രണ്ട് സൈഡിലോട്ട്. അതായത് വീതി കുറവുള്ള രണ്ട് ഭാഗത്തും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിങ്ങനെ നന്നായിട്ട് മടക്കാൻ വേണ്ടിയിട്ടേ ഒരു സ്കെയിലും കത്രികയും വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് പേപ്പർ കീറിപ്പോകും, പതുക്കെ പതുക്കെ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് എന്താ 4 മൂലകളും മടക്കുന്നു, ഒട്ടിക്കുന്നു, നമ്മുടെ കാർഡ് അതിൽ വെച്ച് ഒട്ടിക്കുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കാർഡ് ആദ്യം ഉണ്ടാക്കിയിട്ട് ഫ്രെയിം ഉണ്ടാക്കേണ്ടി വന്ന കാരണമാണ് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നത്. പക്ഷേ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയിട്ടാണ് കാർഡ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ വക കഷ്ടപ്പാടുകളൊന്നും വേണ്ട, ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് മടക്കുമ്പോൾ ഒന്ന് ഊരിപ്പോരാതിരിക്കണം, ഒന്ന് ഉറപ്പിലിരിക്കണം എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഗമ്മും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 4 മൂലകളും നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കാർഡ് അതിലൊട്ടിച്ച് കൊടുക്കുക. ഇവിടെ വെച്ച് നിർത്തണമെങ്കിലാവാം, പക്ഷേ എനിക്കത് പോരാഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി മലങ്കോല പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറൊന്നല്ല, ഒരു OHP ഷീറ്റ് എടുത്ത് ഒട്ടിക്കലാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അതൊട്ടാനായിട്ട് ഞാൻ ഫെവിബോണ്ടാണ് യൂസ് ചെയ്തത് കേട്ടോ. അങ്ങനെ അതൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനൊരു ഫ്രെയിമും കൂടി വേണം. അപ്പോൾ ആദ്യം ഞാനൊരു ബ്ലാക്ക് ഫ്രെയിം ഒട്ടിച്ചു, ഭംഗി പോരാ. അപ്പം ഞാൻ വീണ്ടും അത് വൈറ്റാക്കി. അങ്ങനെ ബ്ലാക്കും വൈറ്റും മാറി മാറി കളിച്ച് ഞാൻ അവസാനം വൈറ്റിൽ ഫിക്സ് ചെയ്തു. പക്ഷേ അവിടെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ തീരാനായിട്ട് ഞാനൊരു ബട്ടർഫ്ലൈയും പിന്നെ ഒരു കോട്ടൊക്കെ എഴുതി കൊടുത്തിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ഫ്രെയിമിൽ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇവിടെ വെച്ച് ഞാൻ നിർത്തി. ഇനിയും എനിക്ക് ആലങ്കാരിക പണികൾ ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടൊന്നും ഞാൻ നിർത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യൂട്ട് ഗിഫ്റ്റ്. അപ്പോൾ കുറേ പേര് ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഞാൻ അധികം സാറ്റിസ്ഫൈഡ് അല്ല. വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തതും വോയിസ് ഓവർ കൊടുത്തതും ഒക്കെ ഒരു ചെക്കപ്പ് ഒക്കെയായിരുന്നു. ഫൈനൽ റിസൾട്ട് മാത്രമാണ് എനിക്കിതിൻ്റെ ഇഷ്ടമായിട്ടുള്ളൂ, അതായത് നമ്മുടെ ഒരു ഗിഫ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ കേട്ടോ. അടുത്ത വീഡിയോ എടുക്കണം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.